നമസ്കാരം കേരളത്തിലെ പ്രധാനപ്പെട്ട പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് വേളിക്കായൽ അഷ്ടമുടി കായൽ വേമ്പനാട്ട് കായൽ കൊടുങ്ങല്ലൂർ കായൽ കടന്നംകുളം കായൽ അഞ്ചുതെങ്ങ് കായൽ ഇടവ നടയറ കായലുകൾ പരവൂർ കായൽ പൊന്നാനിക്കായൽ കൂടാതെ നിരവധി ശുദ്ധജല കായലുകൾ കേരളത്തിലുണ്ട് തൃശ്ശൂർ ജില്ലയിലെ ഏനാമക്കൽ മണക്കൊടി എന്നിവ ശുദ്ധജല തടാകങ്ങളാണ് കുമ്പള കൽനട്ട് ബേക്കൽ എന്നിവിടങ്ങളിലും കായലുകളുണ്ട് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകമാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകം മൂന്ന് പോയിൻറ്റ് ഏഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ തടാകത്തിൻ്റെ കൂടിയ ആഴം പതിനാല് മീറ്റർ ആണ് കേരളത്തിൽ നാൽപ്പത്തി നാല് നദികളുണ്ട് നാൽപ്പത്തൊന്നെണ്ണം സഹ്യപർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ട് ഒഴുകുമ്പോൾ മൂന്നെണ്ണം കിഴക്കോട്ടാണ് ഒഴുകുന്നത് കേരളത്തിലെ നദികൾ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു ഈ കാരണത്താൽ ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലെ നദികളെ അപേക്ഷിച്ച് നീളം കുറവാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ നീളമുള്ള പെരിയാർ നദിയാണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി രണ്ടാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കും മൂന്നാം സ്ഥാനം പമ്പയാറിനുമാണ് നൂറ് കിലോമീറ്റർ കൂടുതൽ നീളമുള്ള പതിനൊന്ന് നദികളുണ്ട് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഇനി പറയാനായിട്ട് പോവുകയാണ് നെയ്യാർ കരമനയാർ മാമം നദി വാമനപുരം നദി എത്തിക്കരയാറ് ആരൂർപ്പുഴ കല്ലടയാർ പള്ളിക്കല്ലാറ് അച്ചൻകോവിലാറ് പമ്പ മണിമലയാറ് മീനച്ചിലാറ് മൂവാറ്റുപുഴ പെരിയാർ ചാലക്കുടിപ്പുഴ കരുവന്നൂർ പുഴ പുഴക്കൽപ്പുഴ കീച്ചേരിപ്പുഴ ഭാരതപ്പുഴ തിരൂർപ്പുഴ കടലുണ്ടിപ്പുഴ ചാലിയാർ കല്ലാഴിപ്പുഴ കോരപ്പുഴ കുറ്റ്യാടിപ്പുഴ മയ്യഴി തലശ്ശേരിപ്പുഴ അഞ്ചരക്കണ്ടിപ്പുഴ വളപ്പട്ടണം പുഴ കുപ്പംപുഴ രാമപുരം നദി പെരുവമ്പുഴ കവ്വായിപ്പുഴ കാരിങ്കോട് പുഴ നീലേശ്വരം പുഴ ചിത്താരിപ്പുഴ ചന്ദ്രഗിരിപ്പുഴ മെഗ്രാൽ ചിറിയപ്പുഴ ഉപ്പള മഞ്ചേശ്വരം പുഴ കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി ഭവാനി പാമ്പാർ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികൾ പള്ളിവാസൽ ചെങ്കുളം നേര്യമംഗലം പന്നിയാർ ഇടുക്കി പെരിങ്ങൽക്കുത്ത് ഷോളയാർ കുറ്റ്യാടി ഇടമലയാർ ശബരിഗിരി കല്ലട സമൃദ്ധമായ അനേകം നദികളും പുഴകളും ഇതര ജലാശയങ്ങളും ഉൾക്കൊള്ളുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിനുള്ളത് കേരളത്തിലെ ജീവനാടിയായി വിശേഷിപ്പിക്കുന്ന ഇത്തരം ജലാശയങ്ങളിൽ പ്രമുഖമാണ് കേരളത്തിലെ നദികൾ നാൽപ്പത്തി നാല് നദികളാണ് കേരളത്തിലുള്ളത് പതിനഞ്ച് കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള പുഴകളെയാണ് നദികളുടെ ഗണത്തിൽ കണക്കാക്കുന്നത് പ്രകൃതിയെ ഉണ്ടാവുന്ന വലിയ ജലസരണികളെ നദികളെന്ന് വിളിക്കുന്നു നദികളെ പുഴകൾ ആറുകൾ എന്ന് വിളിക്കാറുണ്ടെങ്കിലും താരതമ്യേന ചെറിയ ജലസരണികളെയാണ് പുഴകൾ അല്ലെങ്കിൽ ആറുകൾ എന്ന് വിളിക്കുന്നത് ഭൂമിയിൽ പതിക്കുന്ന മഴവെള്ളം ചെറിയ അരുവികളായി രൂപം കൊള്ളുന്നു അരുവികൾ ചേർന്ന് പുഴകളായി പുഴകൾ ചേർന്ന് നദികളായി നദികൾ കടലിൽ ചേരുന്നു